പഴയ പാട്ട കുപ്പി പാത്രം പ്ലാസ്റ്റിക് പാത്രം കൊടുക്കാണ്ടോ ആക്രി ആക്രി. ഹലോ, നിങ്ങൾ ഇപ്പൊ ഓർത്തത് ഇനി ഇതാണോ എന്റെ സൈഡ് ബിസിനസ് എന്നല്ലേ. അങ്ങനെ അല്ല കേട്ടോ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു കുഞ്ഞു ഇൻട്രോ ആയിക്കോട്ടെ എന്ന് കരുതി. ഇപ്പൊ വിദേശത്ത് മാത്രല്ല, നമ്മുടെ നാട്ടിലും പാലൊക്കെ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടിൽസിലല്ലേ കിട്ടാറ്. പാലൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ബോട്ടിൽസ് അങ്ങ് കളയും അല്ലേ. ഇനി അങ്ങനെ കളയണ്ട കേട്ടോ, നമുക്ക് മറ്റു പല യൂസ് ഉണ്ടെങ്കിലോ ഈ ബോട്ടിൽസ് കൊണ്ട്. ദാ ഇതുപോലെ ബോട്ടിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പഴയ ഒരു കത്തി തീയിലൊന്ന് കാണിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഈസി ആയിട്ട് മുറിക്കാം. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ഒരു കത്രിക കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കട്ട് ചെയ്യേണ്ടത് ദാ ഇങ്ങനെയാ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് സംഗതി പിടിയിട്ടില്ലേ, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു മൊബൈൽ ഫോണിന്റെ പ്ലഗ് ഹോൾഡർ ആണ് കേട്ടോ. എന്നും യൂസ് ആക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു എമർജൻസി ഒക്കെ വരുമ്പോൾ, അതായത് ഇപ്പൊ നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും കൂടി മൊബൈൽ ഫോണൊക്കെ ഒരുമിച്ച് ചാർജ് ആക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഇല്ലേ. അപ്പോൾ ചിലപ്പോൾ സോക്കറ്റ് വീട്ടിലുണ്ടാവും, ഫ്രീ ആയിട്ട് കിടപ്പുണ്ടാവും, പക്ഷെ അതിന് താഴെ നമ്മുടെ ഈ ഫോണൊന്ന് വെക്കാനായിട്ട് ടേബിളോ ചെയറോ ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഉള്ള ഒരു സോക്കറ്റിൽ പോയിട്ട് കുറേ എക്സ്റ്റൻഷനൊക്കെ എടുത്ത് കുത്തിയിട്ട് എല്ലാവരുടെയും കൂടി നമ്മൾ ഒരുമിച്ച് ചാർജ് ആക്കാനിടും. പക്ഷേ ഇങ്ങനൊരു സംഭവം നമുക്ക് സ്പെയർ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും ഒരു സോക്കറ്റ് ഫ്രീ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഇതുപോലെ കണക്ട് ചെയ്താൽ മതി. പെട്ടെന്ന് നമ്മുടെ ഫോൺ ചാർജ് ആയി കിട്ടുകയും ചെയ്യും. നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോൺ ചാർജ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടിപൊളി ഹാക്കല്ലേ. ഇനി അടുത്തത് ചെറിയ ബോട്ടിൽസ് കൊണ്ടുള്ള ഒരു യൂസ് ആണ്. ഒരേ സൈസിലുള്ള ചെറിയ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരെണ്ണത്തിൽ മാത്രം സൈഡിൽ ഇങ്ങനെ ഒരു കട്ടാക്കി കൊടുക്കണം. അപ്പോൾ ആണി പോലുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, സേഫ്റ്റി പിന്നെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആണികൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് സൂക്ഷിക്കാനായിട്ട് നല്ല ഒരു ഐറ്റം ആണ് കേട്ടോ. ഇനി അടുത്ത ഐഡിയ, പാലിൻ്റെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെയാക്കി കുട്ടീസിൻ്റെ കൈ കൊടുക്കണം. ബിൽഡിംഗ് ബ്ലോക്സ് പോലെയുള്ള ചെറിയ ടോയ്സ് ഇല്ലേ, അതൊക്കെ കളിച്ചു കഴിഞ്ഞ് അവർ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കും. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും, നമ്മൾ അമ്മമാർക്കൊരു ഹെൽപ്പും ആകും. അടുത്തത് പാലിൻ്റെ ചെറിയ ബോട്ടിൽസ് ഇല്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പെൻ സ്റ്റാൻഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് സെല്ലോട്ടേ പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കളേഴ്സ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ആക്കാം. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടാനായിട്ട് മൂന്ന് ബോട്ടിൽസ് എടുത്ത് സെല്ലോ ടേപ്പ് പൊടിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ഗ്ലൂ ഗണ്ണും, പിന്നെ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ചണമില്ലേ അഥവാ ജൂ ഡ്രോപ്പ് എന്നൊക്കെ പറയുന്നത്, അത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഒരു ക്യൂട്ട് പെൻ സ്റ്റാൻഡ് റെഡി ആയി കേട്ടോ. ഇനി വീണ്ടും വലിയ ബോട്ടിലേക്ക് വരാം. മൂന്ന് ബോട്ടിൽസ് മൂന്ന് ഡിഫറെൻ്റ് ഹൈറ്റിൽ കട്ട് ചെയ്ത് മാറ്റണം. അതായത് ഏറ്റവും നീളമുള്ള ഒരെണ്ണം മുകളിൽ, പിന്നെ താഴേക്കുള്ളത് ഹൈറ്റ് കുറഞ്ഞു വരണം ഇതുപോലെ. ഇനി ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുത്താൽ തന്നെ ഒരു യൂസ്ഫുൾ ഓർഗനൈസർ ആകും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴയ വാൾപേപ്പറിൻ്റെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ മെഡിസിൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ ശരിക്കും ഹെൽപ്ഫുൾ ആകും. ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പണ്ട് കാണിച്ചില്ലേ മാഗസിൻ പേപ്പേഴ്സ് കൊണ്ട് പേപ്പർ ട്യൂബ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കളർഫുൾ പേപ്പർ ട്യൂബ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള സെപ്പറേറ്റ് ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓർഗനൈസേഴ്സ് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട് ഐഡിയാസ്. നമുക്ക് ചീരയൊക്കെ ഉണ്ടാക്കല്ലേ നമ്മൾ തോരൻ, അപ്പോൾ അതുപോലെ തന്നെ മൈക്രോ ഗ്രീൻസ് വെച്ച് നമ്മളിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പയറൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ട് ഇതുപോലെയുള്ള ബോക്സിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് മണലോ മണ്ണോ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്കത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര ഇലകളും നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് മാത്രമല്ല, നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാനാണെങ്കിൽ നല്ലൊരു ആക്ടിവിറ്റി കൂടിയാണ്. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചാനലിൽ, അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.